മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പേരിൽ സംഘടിതമായ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം എല്ലാ ജില്ലകളിലും ക്രമക്കേട് കണ്ടെത്തി തട്ടിച്ചപ്പണത്തിന്റെ പങ്കുവയ്ക്കൽ രീതി എങ്ങനെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് സഹായ വിതരണത്തിനുള്ള മാർഗനിർദ്ദേശം സർക്കാരിന് നൽകും ഇന്നും നാളെയും പരിശോധന തുടരുമെന്നും മനോജ് എബ്രഹാം പറഞ്ഞു കുറച്ച് 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 നാളായിട്ട് കറപ്ഷന്റെയും നമ്മുടെ ഡിആർഎഫിന്റെയും വരികയുണ്ടായി അതിന്റെ ബേസിസിൽ നമ്മൾ നോക്കിയപ്പം ഇന്റലിജൻസ് കളക്ട് ചെയ്തപ്പം സ്റ്റേറ്റ് വൈഡ് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി അപ്പം ആ ബേസിസിലാണ് നമ്മൾ ഇന്നലെ ഒരു സർപ്രൈസ് ചെക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇന്നപ്പോൾ അതിന്റെ ഫോളോ അപ്പ് നടക്കുന്നുണ്ട് പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് കുറച്ച് ക്രമക്കേടുകൾ ഒരു ഡോക്ടർ തന്നെ കുറെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നെയും ആൾക്കാർ എല്ലാ വർഷവും ഡിഫറന്റ് കളക്ടറേറ്റ്സ് ചെയ്യുന്ന സാധനങ്ങൾ മേടിക്കുന്നെയും പേര് മാറ്റുകയും

അമൃത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസതയിൽ തട്ടിപ്പ് നടന്നു എന്നുള്ളത് അരക്കള അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി വളരെ വലുതാണെന്നാണ് വിജിലൻസ് മേധാവി മനോജ് അബ്രഹാം അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചത് നിലവിൽ ഒരു ജില്ലയിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ് അപേക്ഷകൾ അതായത് കഴിഞ്ഞ രണ്ട് വർഷത്തെ അപേക്ഷകളാണ് പരിശോധിച്ചത് അതിൽ ഏതാണ്ട് മുന്നൂറെണ്ണം വീതം ആണ് പരിശോധിച്ചത് ഈ പരിശോധിച്ച് തന്നെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമായും ഈ ഏജന്റുമാരുടെ ഒരു കള്ളക്കളി ഇതിനകത്തുകൊണ്ട് ഈ അപേക്ഷകൾ പല പേരിലാണെങ്കിലും ഇത് അപേക്ഷിക്കുന്നത് ഒരു ഏജന്റ് ആകും ഈ സർട്ടിഫിക്കറ്റ് അതായത് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒരു ഡോക്ടർ തന്നെയാകും ഇതിനെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കള്ളക്കളി ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പരിശോധിച്ച് തന്നെ വളരെ കൂടുതലാണ് തട്ടിപ്പെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് കടക്കാനുള്ള ഇടയായ സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തന്നെ ഇത്തരത്തിൽ ഈ ദുരിതാശ്ചാസ നിധിയിൽ ചില തട്ടിപ്പ് നടക്കുന്നതായിട്ടുള്ള പരാതി വിജിലൻസിന് ലഭിച്ചിരുന്നു അതുകൂടാതെ തന്നെ വിജിലൻസിന്റെയും ഇന്റലൻസ് സംവിധാനം നടത്തിയ പരിശോധനയിലെയും ഈ പരാതികൾ വസ്തുതയുണ്ട് കഴിഞ്ഞു എന്ന് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്നലെ പരിശോധന നടത്തിയത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ ദിവസങ്ങൾ അതായത് ഇന്നും നാളെയുമായി ഇതിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നടത്താൻ പോകുന്നത് അതായത് ഈ പരിശോധന ഈ ഫയൽ പരിശോധിച്ച് അനുമതി നൽകിയ വില്ലേജ് ഓഫീസർ ഉദ്യോഗസ്ഥർ ഇത് ആർക്കാണ് ലഭിച്ചത് എന്നിവരുടെ അവരെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇന്നും നാളെയുമായി വിജിലൻസ് ചെയ്യുന്നത് അതിനുശേഷം കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കാനും ഇത് എങ്ങനെ ഇത്തരം ദുരുപയോഗം ഇല്ലാതാക്കാനും എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും എന്നും വിജിലൻസ് മേധാവി പറയുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നത് വലിയ രീതിയിലുള്ള തട്ടിപ്പാണെന്ന് വിജിലൻസ് മേധാവി തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് അമൃതാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്